നിങ്ങളെ ഹലാലും നല്ലതുമേ നിങ്ങൾ ഭക്ഷിക്കാവൂ. വഅമലു സാലിഹ, സൽകർമ്മം ചെയ്യണമേ. ഇന്നീ ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഞാൻ അറിയുന്നവനാണ്. അമ്പിയാഇന്റെ നിർദ്ദേശം, വട്ടിപ്പലിശക്കാരുടെ വെരിപ്പെട്ട് എന്ത് ചെയ്യണ്ട, ഭക്ഷണം കഴിക്കണ്ട, അതന്നെ കുലൂമിന തൊയ്യബാത്ത്. പലിശ ഏർപ്പാടുള്ള ആളാണ്, പച്ചവെള്ളം കുടിക്കാൻ പറ്റും. ബാങ്കിലാണ് ഏർപ്പാട്, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളമാണ് ആകെയുള്ള വരുമാനം. ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, പറ്റൂലെന്നാ എന്തേ, അള്ളാഹുവിന് ഇഷ്ടമല്ല. വേറെ വരുമാനം ഉണ്ടോ ഇല്ലേ, പിന്നെ മുസ്തബഹായി മാറും. പക്ഷെ ആകെയുള്ള വരുമാനം ഈ ബാങ്ക് ആശ്രയിച്ച് കിട്ടുന്ന ശമ്പളമാണ്. നാടെ ശമ്പളം അയാളുടെ സമ്പാദ്യം, ഹറാമിൻ്റെ സമ്പാദ്യമാണ്. വലിയ വിഷയമാണ്. നാട്ടിൽ നിന്ന് വലിയ കാര്യമായി കൂട്ടാറുണ്ടാവില്ല ചിലപ്പോൾ. വലിയ വിഷയമാണ്. പണയപ്പെടുത്തിയിട്ടാണ്, പണയം വെച്ചിട്ടാണ്, പറയില്ലേ ഒരു രണ്ട് പവൻ്റെ വളാണ് വെച്ചാൽ പോരെ, എത്ര പെട്ടെന്ന് പൈസ കിട്ടും. സംഭവമൊക്കെ ശരിയാണ്, എത്ര പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ദേഷ്യവും കിട്ടും അതിൻ്റെ കൂടെ തന്നെ. അള്ളാഹുവിൻ്റെ അദാബുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലിശയുമായി ബന്ധപ്പെട്ടത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത, ദീൻ അനുവദിക്കാത്ത, ഹലാലല്ലാത്ത ജോലികളിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യങ്ങൾ ഒരു മുസ്ലിമിന് പറ്റൂല. അതൊക്കെ പറയുമ്പോൾ യുക്തിവാദികളും ദീൻ ബോധമില്ലാത്തവരൊക്കെ പലതും വിളിച്ചു പറയും. ഒരു പറയുന്ന പറഞ്ഞോട്ടെ, നമ്മൾ മുഅ്മിനീങ്ങളോടായി പറഞ്ഞിരുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് പറ്റൂല തന്നെയാണ്, നമുക്ക് പാടില്ല. യാ അയ്യുഹർ റുസുലു മുർസലീങ്ങളെ, കുലൂ മിന തൊയ്യിബാത്ത്, നിങ്ങൾ സംശുദ്ധമായ ഹലാലായ പൊരുത്തമുള്ള സാധനങ്ങളെ നിങ്ങൾ തിന്നാവൂ. വഅമലു സാലിഹ, സൽക്രമം ചെയ്യണമേ. ഇത് തന്നെയാണ് മുഅ്മിനീങ്ങളോടുമുള്ള നിർദ്ദേശം. അതായത് നല്ല ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർക്കേ സൽക്രമം ചെയ്യാൻ കഴിയൂ എന്നാണ് അതിൻ്റെ മറ്റൊരാശയം. അതുകൊണ്ടാണ് ആദ്യം ഹലാല് തിന്നണം, പിന്നെ കർമ്മം ചെയ്യണമെന്ന് പറയാൻ കാരണം. ഹലാല് തിന്നുന്ന ആൾക്കെ നിസ്കരിക്കാനും നോമ്പ് കൊടുക്കാനും ഖുർആൻ ഓതാനും സജ്ജനങ്ങളായി സ്വാലിഹീങ്ങളായി ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനും നന്മ ചെയ്യാനും ദാനം ചെയ്യാനും ഒക്കെ തൗഫീഖ് വേണമെങ്കിൽ അയാൾ ഹലാലായത് തിന്നണം. അപ്പോഴേ അല്ലാഹു അമലു സ്വാലിഹായിട്ട് സ്വീകരിക്കുള്ളൂ. യാ അല്ലാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ثم ذكر الرجل, പിന്നെ തങ്ങൾ ഒരാളുടെ ഒരു യാത്രക്കാരന്റെ കഥ പറഞ്ഞു. യുതീലു സഫറ അശഅഥ അഗ്ബറ, ദീർഘമായ യാത്ര പോകുന്ന ചില ആളുകൾ, അശഅഥ അഗ്ബറ, മുടിയെല്ലാം ചടപിടിച്ച് പൊടിപുരണ്ട്, യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് ആകെ തളർന്ന ഒരാൾ യാത്രക്കാരൻ, കുളിക്കാൻ പറ്റിയിട്ടില്ല, തലയാകെ ചെളി പിടിച്ച് പൊടി പിടിച്ച് യാത്രക്കാരന്റെ എല്ലാ ക്ഷീണവും ഉണ്ട്. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് എളിമയോടുകൂടെ ദുആരക്കാനാണ്. അപ്പൊ തദല്ലുൽ, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയം കാണിക്കാൻ വേണ്ടി വിനയത്തിന്റെ വസ്ത്രം ധരിക്കണം, അങ്ങനെയൊക്കെ ഇജാബത്ത് കിട്ടാൻ എളുപ്പമാണ് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇയാളുടെ അവസ്ഥയിൽ അതൊക്കെ ഉണ്ട്, അതെല്ലാം ഒത്തുചേർന്നിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ എന്താ പറയുന്നത്, യാ റബ്ബി യാ റബ്ബി, അല്ലാഹുവേ പടച്ചവനെ പടച്ചവനെ, എനിക്ക് ഇന്നത് തരണേ, അത് തരണേ, ഇത് തരണേ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ദുആ ഇറക്കുന്നുണ്ട്. വമതുഅമുഹു ഹറാം, തിന്നുന്ന ഭക്ഷണം ഹറാമാണ്. വമഷ്റബുഹു ഹറാം, കുടിക്കുന്ന വെള്ളം ഹറാമാണ്. വമൽബസുഹു ഹറാം, ഉടുക്കുന്ന വസ്ത്രം ഹറാമിൻ്റെതാണ്. വഉദിയ ബിൽ ഹറാം, കാലം കുറേ ആയിട്ടുണ്ട്, ഹറാമിലാണ് ജീവിക്കുന്നത് തന്നെ. ഫഅന്നാ യുസ്തജാബു ലിദാലിക, ഈ മനുഷ്യന് എവിടെന്ന് ഉത്തരം കിട്ടാനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകന്മാരെ നമ്മൾ പിൻപറ്റണം, പ്രവാചകന്മാരോട് ഹലാല് തിന്നണമെന്ന് നിർദ്ദേശമുണ്ട്. നമ്മളും അത് തന്നെയാണ് പാലിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മക്കളൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ ബാങ്കിലെ ജോലികൾ നമുക്ക് പറ്റില്ല. ഇസ്ലാമിക് ബാങ്കിങ് ആണോ, പറ്റും, പക്ഷേ അല്ലാത്തത് നമുക്ക് പറ്റില്ല. ഒരു പലിശയെ സഹായിക്കുന്ന വിഷയങ്ങളാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ചോയ്സുകളില്ലേ ഈ ലോകത്ത്. നമ്മൾ എന്തിനാ ഒരു ഹറാമിലേക്ക് തന്നെ മാത്രം കൈനീട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹുവിനോട് ഹലാലിനെ ചോദിക്കുക. അത്തരം ജോലികളിൽ പെട്ട ആളുകൾ വളരെ പെട്ടെന്ന് നിന്ന് ഒഴിവാവാനുള്ള വഴി നോക്കുക. അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചവനെ ഹലാല് കൊണ്ടൊരു പരിഹാരം നൽകണമേ എന്ന് ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. അള്ളാഹു ഹലാല് കൊണ്ട് നമുക്ക് ഹറാമിലേക്ക് പോകാതെ ഹലാല് കൊണ്ട് അള്ളാഹു നമുക്ക് ഐശ്വര്യം നൽകട്ടെ. ആമീൻ യാ റബ്ബ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه ونركع جلي قولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه